ഇന്നലെ 14-ാമത്തെ ശ്ലോകം കഴിഞ്ഞു അല്ല. 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, മായയെ ജയിക്കാൻ ആർക്കാണ് മായയെ ജയിക്കാൻ കഴിയുക അല്ല, എന്റെ മായ വളരെ ദുരത്യയാണ് എന്ന് പറഞ്ഞു, മായയെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അല്ല. മായയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ കാരണം മായ എന്ന് പറയുന്നത് എന്താണ്, ഒന്നിനെ മറിച്ച് പലതുണ്ടാക്കി കാണിക്കുകയാണ് എന്ന് പറയും അല്ലെ, അതാണ് മായ. ഒന്നിനെ മറിച്ച് പലതുണ്ടാക്കി കാണിക്കലാണ് മായ. ആ മായയെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ, അതിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ മായാഭ്രമം എന്ന് പറയുന്നത് പലതുണ്ടെന്ന് കാണലാണ്, പലത് കാണലാണ്. അപ്പൊ മായയെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഒന്നിനെ കാണാൻ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ കാണലാണ്, അതിനെ മായയെ ജയിക്കാനുള്ള മാർഗം അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്താണ് മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര ബുദ്ധിയെ, സർവാത്മന ഈശ്വര ബുദ്ധിയെ ശരണം പ്രാപിക്കുന്നവർക്ക് മനസ്സ് ഏകാഗ്രപ്പെടും, സ്വരൂപ ദർശനം സാധിക്കും, അതോടുകൂടി മായയെ ജയിക്കാൻ പറ്റും. അപ്പൊ എന്താണ് അതിന് പ്രവൃത്തി എന്നാണ് പറയുക അല്ലെ. എന്താണ് പ്രവൃത്തി? പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയം, ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു, അതെല്ലാം ഈശ്വരനാണ്. പിന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനയാണ്. അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നതും ഈശ്വരനെ നേടലാണ്. അപ്പൊ ഇത് ബുദ്ധിയിൽ ഉറപ്പിക്കുക അല്ലെ, ബുദ്ധിയിൽ അഭ്യസിച്ച് ഉറപ്പിക്കലാണ് ഈശ്വര ബുദ്ധി എന്ന് പറയുന്നത്, സർവാത്മന ഈശ്വരബുദ്ധി. ഈ ഈശ്വര ബുദ്ധിക്കാണ് പ്രപത്തി എന്ന് പറയും. അപ്പൊ ഈ പ്രപത്തി അംഗീകരിക്കുന്നവർക്ക്, പ്രപത്തി അല്ലെ, അത് പിന്തുടരുന്നവരുടെ മുന്നിൽ നിന്ന് മായ അപ്രത്യക്ഷമാകും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, മായ നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സത്യം എന്താന്ന് ഉള്ളില് തെളിഞ്ഞു വരും. അതോടുകൂടി ജീവിതം ആനന്ദം അല്ലെ, ഉള്ളില് ശാന്തിയും ആനന്ദവും ഒക്കെ നിമിഷം പ്രതി വർദ്ധിക്കാൻ തുടങ്ങും, ജീവിതം ധന്യമാകും എന്നാണ് പറയുന്നത്. അതാണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ തുടർന്ന് ചോദിക്കുന്നു എന്താണ് ഇപ്പൊ മായയെ ജയിക്കാനുള്ള ഉപായം എന്ന് പറയുന്നത് അല്ലെ, അതിനുള്ള മാർഗം പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ, ഇതെല്ലാം ലോകം മുഴുവൻ ഈശ്വരമയമാണ്, പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്, കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനയാണ്, എന്റെ ലക്ഷ്യം ഈശ്വരനെ പ്രാപിക്കലാണ്. അപ്പൊ അതാണ് പ്രപത്തി. അപ്പൊ മായയെ ജയിക്കാൻ ഈ ഉപായം എന്ന് പറയുന്ന പ്രപത്തിയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അത് എല്ലാവരും അംഗീകരിക്കുന്നില്ലല്ലോ, അതിനെന്താ കാരണം? അതിനുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. അതിനെന്താ കാരണം എന്നും പറയാണ്, എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് സാധിക്കുന്നില്ല. അപ്പൊ 15-ാമത്തെ ശ്ലോകം ചൊല്ലി. നമം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യം ദിനരാധമഃ മായയാ ബഹൃദജ്ഞാന ആസുരം ഭാവമാശ്രിതഃ. അതാണ് അതിന് കാരണം പറയുന്നതാണ്. എന്താണ് കാരണം? നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തി നരാധമാഹ മായയ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവമാശ്രിതാഹ. മായയ, മായ എന്ന് പറഞ്ഞാൽ ഈ മായയാൽ, മായ കാരണം കൊണ്ട്, മായ എന്ന് പറയുന്നത് പലതുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കലാണ് മായ. അപ്പൊ പലതുണ്ടെന്ന് ഭ്രമിപ്പിക്കുന്ന ഈ മായ, ഈ മായയാൽ അപഹൃതജ്ഞാന, ജ്ഞാനം നഷ്ടപ്പെട്ടവർ. എന്താണ് ജ്ഞാനം? വസ്തുബോധം. എന്താണ് വസ്തു? സർവം ബ്രഹ്മമയം. ഇവിടെ എല്ലാം ബ്രഹ്മമാണെന്നുള്ള ആ ബോധം, ആ വസ്തുബോധം നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? മായ പിടിച്ചതുകൊണ്ട്. അപ്പൊ മായയാണ് കാരണം, ഈ വസ്തുബോധം നഷ്ടപ്പെടാനുള്ള കാരണം മായ. അപ്പൊ അതുകൊണ്ട് ആ വസ്തുബോധം നഷ്ടപ്പെട്ടു, സത്യം എന്താന്നുള്ള ബോധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പിന്നെന്താ സംഭവിക്കുന്നത്? ദുഷ്കൃതിനഹാണ് എന്ന് പറഞ്ഞാൽ ദുഷ്ടകർമ്മം, ദുഷ്കർമ്മം ചെയ്യുന്നവര്. എന്തിനാണ് ദുഷ്കർമ്മം ചെയ്യുന്നത്? സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്ത് ദുഷ്കർമ്മം ചെയ്യാൻ തയ്യാറാവുക? അപ്പൊ വസ്തുബോധമില്ല, സത്യം എന്താണെന്നുള്ള ബോധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് നീചകൃത്യം ചെയ്യാനായിട്ട് തയ്യാറാവുക, അതാണ് ദുഷ്കൃതൻ. അങ്ങനെയുള്ളവരും പിന്നെ ആശ്വരഭാവം ആശ്രിതാഹ, ആസുര സമ്പത്തിനെ അംഗീകരിച്ചവർ. എന്തൊക്കെയാണ് ആസുര സമ്പത്ത്? നേരത്തെ പറഞ്ഞു അല്ല, അഹങ്കാരം, ക്രോധം എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങൾ, അതൊക്കെയാണ് ആസുര സമ്പത്ത്. അതിനെ അംഗീകരിച്ചിട്ടുള്ളവര് പിന്നെയോ മൂഢാഹ എന്ന് പറഞ്ഞു, ജീവിത ലക്ഷ്യം എന്തെന്ന് അറിയാത്തവർ. എവരെയാണ് മൂഢന്മാര് എന്ന് പറയും? എന്താണ് എന്റെ ജീവിതം, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആ ലക്ഷ്യം അറിയാത്തവരെയാണ് മൂഢന്മാര് എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ളവര്
നരാധമഹ, അവരൊക്കെ മനുഷ്യാധമന്മാരാണ് എന്നാണ് പറയുന്നത്. ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയാത്തവർ. അപ്പൊ അങ്ങനെയുള്ളവരുന്ന മാം ന പ്രപദന്റെ, എന്നെ ശരണം പ്രാപിക്കില്ല എന്ന് പറയാം. അതിന് കാരണം ഈ മായയാണ്. അപ്പൊ മായ സത്യം ഒന്നാണ്, പക്ഷേ പലതുണ്ടെന്നുള്ള ഭ്രമമുണ്ടാക്കുന്നു മായ. അപ്പൊ മായയുടെ ആ ഒരു പ്രവൃത്തി കാരണം ആളുകൾക്ക് എല്ലാം ഭ്രമമാണെന്നുള്ള വസ്തുബോധം നഷ്ടമായി എന്ന് പറയുന്നു. വസ്തുബോധം നഷ്ടപ്പെട്ടു. അപ്പൊ ആ വസ്തുബോധം നഷ്ടപ്പെട്ടുകൊണ്ട് സത്യം എന്താണെന്നുള്ള ബോധം നഷ്ടമായി. അപ്പൊ അതുകൊണ്ട് അവരുടെ ഉള്ളില് മോഹം വളർന്നു. ആ മോഹം വളർന്നതിന്റെ ഫലമായിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് ദുഷ്കർമ്മവും ചെയ്യാൻ തയ്യാറാവുകയാണ് ആളുകൾ. അപ്പൊ അങ്ങനെ ദുഷ്കർമ്മം ചെയ്യുന്നവരും അവരെന്നെ ശരണം പ്രാപിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സത്യബോധം നഷ്ടപ്പെട്ട ആളുകൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു, അങ്ങനെയുള്ളവരെന്നെ ശരണം പ്രാപിക്കുന്നില്ല. പിന്നെയോ, ആ സത്യവസ്തുബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആസുര സമ്പത്ത് വളർത്തി, അങ്ങനെയുള്ളവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. പിന്നെയോ, ജീവിത ലക്ഷ്യം എന്തെന്നറിയാത്തവരായ മനുഷ്യാധമന്മാര്, അവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അവർക്കൊന്നും എന്നെ ശരണം പ്രാപിക്കാൻ പറ്റുന്നില്ല. അതാണ് നരാധമാഹ ന മാം പ്രപദ്യന്തി, നരാധമന്മാര് എന്നെ ശരണം പ്രാപിക്കുന്നില്ല എന്ന്. അപ്പൊ സത്യം എന്താന്നുള്ളത് ശരിക്കും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ആ സത്യം, സത്യബോധം വന്ന ആളുകൾ ധാരാളമുണ്ട്. എന്താണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞ മഹാത്മാക്കൾ ധാരാളമുണ്ട്. അപ്പൊ അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് സത്യം എന്താണെന്നുള്ളത്. ഇനി ആ സത്യം എന്താണെന്ന് തെളിച്ചറിയാനുള്ള, അത് നമ്മൾക്ക് വേണമെങ്കിൽ അറിയാനുള്ള സാധന മാർഗങ്ങളും ഈ സത്യം തെളിഞ്ഞവര് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്, നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ഏത് മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ സത്യം തെളിയാൻ പറ്റുക. അപ്പൊ സത്യം തെളിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരം ഉണ്ടാവാനുള്ള സാധനാ മാർഗങ്ങളെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ഇത് രണ്ടും അവൈലബിൾ ആണ്. സത്യം എന്താന്നുള്ളത് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യക്തമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിനുള്ള, അതെങ്ങനെ നേടാമെന്നുള്ള സാധന മാർഗങ്ങളും വഴികളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ കേട്ടിട്ടുണ്ട്, ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. എന്താണ് ശ്രേഷ്ഠമാണ് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, വിവേക ബുദ്ധി മനുഷ്യനെ ഉള്ളൂ. അപ്പൊ വിവേക ബുദ്ധിയുള്ള ഈ മനുഷ്യജന്മം സഫലമാവണമെങ്കിൽ എന്ത് വേണം? ഈ സത്യാന്വേഷണം ഉണ്ടെങ്കിലേ സഫലമാവുള്ളൂ അല്ലെ. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞാൽ ഈ ജന്മം സഫലമാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് വസ്തുത. പക്ഷെ അങ്ങനെയാവുമ്പോഴും താൻ ആരാണെന്ന് ബോധമില്ലാത്തവര്, അങ്ങനെയുള്ളവരാണല്ലോ ഈ സാധന മാർഗം അംഗീകരിച്ചിട്ട് ഇതിലേക്ക് പോകേണ്ടത്. അപ്പൊ തന്റെ സത്യം എന്താണെന്ന് അറിയുന്നില്ല. ഈ പ്രപഞ്ച ചുറ്റുപാടും കാണുന്ന ഈ ദൃശ്യങ്ങള്, പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവര് എന്താ വേണ്ടത്? ശരിക്കും ഈ സത്യമാർഗത്തിൽ വരണം അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? സത്യമാർഗത്തിൽ വന്ന് അല്ലെ അവരുടെ ജീവിതം സഫലമാവുള്ളൂ. അപ്പൊ താൻ ആരാണെന്നോ ഈ പ്രപഞ്ചം എന്താണെന്നോ ഒന്നും അറിയാത്ത ആളുകള്, അറിയാത്തവരാണ്. പക്ഷെ അവര് സത്യമാർഗത്തിലേക്ക് പോവാൻ താല്പര്യമില്ല. അവര് സത്യമാർഗത്തിൽ വരാൻ അവർക്ക് അവര് മെനക്കെടുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് നരാധവന്മാര് എന്ന് പറയുന്നു. കേൾക്കുന്നുണ്ടോ? കേട്ടോ എല്ലാവരും? എന്ന് പറഞ്ഞാൽ സത്യം എന്താണെന്ന് ബോധം വന്നിട്ടില്ല, താൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല, അതേപോലെ തന്നെ ചുറ്റും കാണുന്ന ദൃശ്യങ്ങൾ അതെന്താണ്, പ്രപഞ്ചം എന്താണെന്ന് ബോധ്യം വന്നിട്ടില്ല. അതൊരു തെറ്റല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? അത് അറിയാനുള്ള ശ്രമം തുടങ്ങണം അല്ല. ഈ സാധനാ മാർഗത്തിലേക്ക് വരണം, സത്യാന്വേഷണ മാർഗത്തിലേക്ക് വരണം. അതിന് പകരം അതിന് വരാതെ ഇതിൽ കുടുങ്ങിക്കിടക്കുക, അങ്ങനെയുള്ളവരെയാണ് നരാധവന്മാര് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നരാധവന്മാർ എന്താ ചെയ്യുന്ന? അവർക്ക് ഈശ്വര ബുദ്ധി അവരുണ്ടാക്കാൻ ശ്രമിക്കണേ ഇല്ല എന്നാണ് പറയുന്നത്. അവർക്ക് അതിന് താല്പര്യമില്ല, ഈശ്വര ബുദ്ധിയിൽ ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോ ഇങ്ങനെ ഈ നരാധമത്വം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങളാണ് ആ ശ്ലോകത്തില് കുറെ വിശേഷണങ്ങൾ ഉപയോഗിച്ചത് അല്ല, കുറെ കാരണങ്ങൾ പറഞ്ഞു. അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, സത്യം ഒന്ന് മാത്രമാണ് ജ്ഞാനം. പക്ഷെ മായ എന്താ ചെയ്യുന്ന? ആ സത്യത്തിൽ, ആ വസ്തുവില് പല കാഴ്ചകൾ ഉണ്ടാക്കി ഭ്രമിപ്പിക്കുകയാണ് മായ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഭ്രമം കാരണം എന്താ സംഭവിക്കുന്നത്? ഈ ജ്ഞാനം
അപഹരിച്ചു പോണ ജ്ഞാനം അപ്രത്യക്ഷമാണ്, ജ്ഞാനം നേടാൻ പറ്റുന്നില്ല. കാരണം ഒന്നിനെ പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ആ ഒന്നിനെ തന്നെയാണ് പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പലത് കാണുന്നത് സത്യമാണെന്നുള്ള ഭ്രമം ഉണ്ടാകുന്നു, മായയുടെ പ്രവൃത്തിയാണ്. ഇതൊക്കെ സത്യമാണെന്ന് ഭ്രമിച്ചു പോകുന്നു. അപ്പൊ ഈ ചുറ്റുപാടും കാണുന്നതൊക്കെ, ഈ പലത് കാണുന്നത് സത്യമാണെന്നുള്ള ഭ്രമം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയാമോ? ഈ കാണുന്ന വസ്തുക്കൾ, കാണുന്ന കാര്യങ്ങളോട് ചിലതിനോട് രാഗം ഉണ്ടാവും, ചിലതിനോട് ദ്വേഷവും ഉണ്ടാവും. ശരിയാണോ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? ശരിയല്ല. ചിലതിനോട് നമുക്ക് ഇഷ്ടം തോന്നും, ചിലതിനോട് ദേഷ്യം തോന്നും. എന്താ കാരണം? ആ സത്യബോധം ഇല്ലാത്തത് കൊണ്ടാണ്. വസ്തു വന്നേ ഉള്ളൂ എന്നുള്ള ബോധം ഇല്ലാത്ത ഉറക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ പുറമേ ഈ കാണുന്നത് ആ ഒന്ന് തന്നെയാണ് പലതായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭ്രമമാണ്, മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. ഇതറിയാത്തത് കൊണ്ട് ഈ പലത് കാണുന്നത് സത്യമാണെന്നുള്ള ഭ്രമം ഉണ്ടാവുന്ന ഉള്ളില്, അതിന്റെ ഫലമായിട്ട് ചിലതിനോട് നമ്മൾക്കൊരു അറ്റാച്ച്മെന്റ് രാഗം വരുന്നു, ചിലതിനോട് അവേർഷൻ ക്രേവിങ്സ് ആൻഡ് അവേർഷൻ ഇത് വരുന്നു. എന്ന് മാത്രമല്ല, ഇതില് ഈ കാണുന്ന ദൃശ്യങ്ങളില് നമുക്ക് ഇഷ്ടമുള്ളവർ എന്തൊക്കെയാണോ അതൊക്കെ എനിക്ക് സുഖം തരും എന്നുള്ള ഒരു തോന്നൽ വരും. എനിക്ക് ഇഷ്ടം തോന്നുന്നതിനോട് അതൊക്കെ എനിക്ക് സുഖം തരും. അപ്പൊ എനിക്ക് അതിനെ എനിക്ക് അതുകൊണ്ട് സുഖം ഉണ്ടാവും തോന്നിക്കഴിഞ്ഞാൽ എന്താ പിന്നെ അതിനെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ പ്രയത്നിക്കും, അതിനെ നേടാനുള്ള പ്രയത്നം തുടങ്ങി. ഇനി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നതെങ്കിലോ അത് നമ്മൾക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കരുതി അതിനെ അകറ്റാൻ നോക്കും, ദ്വേഷം അല്ലെ. എന്ന് മാത്രമല്ല, ആ സ്വാർത്ഥകത കാരണം അല്ലെ, പലതിനെയും സ്വന്തമാക്കണം, ഞാൻ എനിക്ക് സൂക്ഷിക്കണം അല്ലെ, അങ്ങനെയുള്ള സ്വാർത്ഥമോഹം കാരണം ഏത് തരത്തിലുള്ള തെറ്റായ കർമ്മങ്ങളും ചെയ്യാൻ ഒരുക്കമാകുന്നു, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പോലും തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുക? അങ്ങനെ ആ ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ജയമോ പരാജയമോ ഉണ്ടാവുമ്പോൾ ഈശ്വരനെ മറക്കാനിടയാവും, അതിൽ കുടുങ്ങിപ്പോകും. ഈശ്വരനെ മറന്നു കഴിഞ്ഞാലോ ആസുര സമ്പത്തുകൾ വർദ്ധിക്കും, ദമ്പം അല്ലെ തുടങ്ങിയ ആസുര സമ്പത്തുകൾ സഞ്ജയ് ഉള്ളില് കുന്നുകൂടാനായിട്ട് തുടങ്ങും. അപ്പോ ഭൗതികമായ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ഭൗതികമായ ഉയർച്ചയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതി, യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം അത് മറന്ന് ആളുകൾ ഇങ്ങനെയുള്ള ഒരു മൂഢന്മാരായിത്തീരുന്നു എന്നുള്ളത്. അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. അവർ വിചാരിക്കുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളൊക്കെയാണ് നേടേണ്ടത്, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അല്ല എന്ന് കരുതി അവർ യഥാർത്ഥത്തിലെ ലക്ഷ്യം എന്താണ്, നമ്മൾ ഈ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്തിനാണോ അതിനൊരു പർപ്പസ് ഉണ്ട്, അത് മറക്കുന്നു, ഭൗതിക തലത്തിൽ മാത്രം കുടുങ്ങിച്ചു. അങ്ങനെയാണ് മൂഢന്മാരാവുക എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നരാധമത്വം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ വീഴാനുള്ള ഒരു ക്രമം, വീഴുന്ന ഒരു ക്രമം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ മായയാണ് ഇതിനൊക്കെ കാരണം. മായ ഒന്നിനെ പലതാക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മായയെ ജയിക്കാൻ സാധിക്കുക? അപ്പൊ ഈ മായയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മായയാണ്, അത് നല്ല പറഞ്ഞു. അപ്പൊ ഈ മായയെ പൂർണ്ണമായിട്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ എന്ത് വേണം? സർവാത്മന ഈശ്വരനെ ശരണം പ്രാപിക്കുക അല്ലെ. കാണുന്നതൊക്കെ ഈശ്വരനാണ്, ചെയ്യുന്നതൊക്കെ ഈശ്വരാരാധനയാണ്, എന്റെ ലക്ഷ്യം എന്ന് വേണം ആ ഈശ്വരനിലേക്ക് എത്തലാണ്, ഇതാണ് പ്രപത്തി. അപ്പൊ ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രപത്തി ഉള്ളിൽ ഉണർന്നാലേ മായയെ പൂർണ്ണമായിട്ട് ജയിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രപത്തി വന്ന ആളെ ജ്ഞാനി എന്ന് പറയും. പക്ഷെ ഇനി അങ്ങനെ എത്തിയിട്ടില്ലെങ്കിലും ഈ ഒരവസ്ഥയിലേക്ക് സർവം എല്ലാം ഈശ്വരനാണ് അല്ലെ, പ്രപത്തിയിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള ഈശ്വര ഭജനം ഏതെങ്കിലും ഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സുഹൃത്തുക്കളാണ് എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ അതാണ് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ മായയെ ജയിക്കണമെങ്കിൽ ഉള്ളിൽ ആ പ്രപത്തി വരണം, സർവാത്മന ഈശ്വരന ശരണാഗതി വന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രപത്തി വന്നിട്ടുള്ള ആള് ജ്ഞാനി എന്ന് പറയും. പക്ഷെ ഇനി അങ്ങനെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും അതിലേക്ക് എത്താവുന്ന തരത്തിൽ ഒരു എന്താണ് ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തുനിന്ന്, അതാണ് ഇനീഷ്യേറ്റീവ്, അതാണ് ഈശ്വര ഭജനം അല്ലെ. അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ
അത് ഏത് സ്റ്റേജിലാണെങ്കിലും അവരൊക്കെ സുഹൃത്തുക്കളാണെന്നാണ്, കാരണം അവർ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് അവർ. അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്, 16-ാമത്തെ ശ്ലോകത്തിൽ അതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. 16-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. ചതുർവിദ്യാജ്വജന്തേ മാം ജനാം സുഹൃദിനോർജുന ആതോ ജിജ്ഞാസുരതാർത്ഥേ ജ്ഞാനീ ച ഭരതർഷഭ. അടുത്ത ശ്ലോകത്തിൽ ആരൊക്കെയാണ് എന്നെ അഭയം പ്രാപിക്കുന്നവർ എന്ന് പറയുന്ന ഭഗവാൻ, ആരൊക്കെയാണ് എന്നെ അഭയം പ്രാപിക്കുന്നത്? ചതുർവിധ ഭജന്തി മാ ജനാഹ സുഹൃദിനോർജുന ആർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഭരതർഷഭ അർജുന, ഭരതർഷഭ ഭരതവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അല്ലയോ അർജുന, അർജുനോട് പറയാം ആരൊക്കെയാണ് എന്നെ സമീപിക്കുന്നത്? ആർത്ഥന്മാര്. ആരാണ് ഈ ആർത്ഥന്മാര്? ഇപ്പൊ പലതരത്തിലുള്ള രോഗം തുടങ്ങിയ പീഡകള് അതുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവരാണ് ആർത്തര്. അങ്ങനെയുള്ളവര് എന്നെ സമീപിക്കുന്നു. പിന്നെയോ ജിജ്ഞാസു, ജിജ്ഞാസു, ജിജ്ഞാസു പറഞ്ഞാൽ സത്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ, കൗതുകമുള്ളവർ, അവരൊക്കെയാണ് ജിജ്ഞാസുക്കൾ എന്ന് പറയും. എനിക്ക് എന്താണ് സത്യം എന്താണെന്ന് അറിയണം, ഹു ആം ഐ, അല്ല ഞാൻ ആരാണെന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ ഞാൻ എന്തിനവിടെ വന്നു, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇതെന്താണ്, ഇതൊക്കെ അറിയാനുള്ള ഒരു കൗതുകം, അവരെയാണ് ജിജ്ഞാസുക്കൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളവർ എന്നെ സമീപിക്കുന്നു. പിന്നെയോ അർത്ഥാർത്ഥി, അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൗതിക സമ്പത്ത്, ഭൗതിക സമ്പത്ത് നേടാൻ വേണ്ടി ആളുകൾ എന്നെ സമീപിക്കുന്നു. പിന്നെയോ അടുത്തതാരാണ് എന്നെ സമീപിക്കുന്നത്? ജ്ഞാനീച്ച, ജ്ഞാനി എന്ന് പറഞ്ഞാൽ പരമതത്വം അറിഞ്ഞിട്ടുള്ളവർ, ആൾറെഡി സത്യം എന്തെന്ന് അറിഞ്ഞിട്ടുള്ളവരും എന്നെ ഭജിക്കുന്നു എന്നാണ്, എന്നെ ഈശ്വരനായി എന്നെ ഭജിക്കുന്നു. അപ്പൊ ഇങ്ങനെ നാല് വിധത്തിലുള്ള ആളുകൾ, അരകന് ആർത്ഥോ അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി, ഈ നാല് കൂട്ടരും, നാല് വിധത്തിലുള്ള ആളുകൾ സുഹൃതികളായി, നാല് വിധത്തിലുള്ള ആളുകൾ എന്നെ ഭജി, ഈശ്വരനായി എന്നെ ഭജിക്കുന്നു എന്നാണ്. അപ്പൊ ഈ നാല് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെയും സുഹൃതികൾ എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? അത് ശ്രദ്ധിച്ചോ, ആർത്ഥന്മാരായാലും അവർ സുഹൃത്തുക്കളാണ്, കാരണം അവരെന്നെ ഭജിക്കുന്നുണ്ട്. അർത്ഥാർത്ഥികള് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നെ പ്രാർത്ഥിക്കുന്നതെങ്കിലും അവരും സുഹൃത്തുക്കളാണ്, കാരണം അവരെന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ഭജിക്കുന്നുണ്ട്. ജിജ്ഞാസുക്കള് അവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. ജ്ഞാനി, അപ്പൊ ഇങ്ങനെ നാല് ഗ്രൂപ്പും എന്നെ ഭജിക്കുന്നു. അർജുനോട് പറയണം, ഭരതവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അർജുന. അപ്പൊ ഇങ്ങനെ നാല് തരത്തിലുള്ള ആളുകള്, രോഗം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവര്, പരമസത്യം എന്താണെന്ന് അറിയാൻ കൗതുകമുള്ളവര്, ഭൗതിക സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, പരമതത്വം അറിഞ്ഞിട്ടുള്ള ആളുകൾ, ഇങ്ങനെ നാല് തരത്തിലുള്ള പുണ്യാത്മാക്കളായ ആളുകൾ, സുഹൃത്തുക്കളായ ആളുകൾ ഈശ്വരനായ എന്നെ ഭജിക്കുന്നു. അപ്പൊ അവരെയൊക്കെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ജനാഹ സുഹൃദിനഹ ഭജന്തേ. അപ്പൊ ദുഷ്കൃതികളാണ്, ദുഷ്കൃതികളായ അവരെ നരാർത്ഥവന്മാര് എന്നാണ് പറയുന്നത്, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ ഈശ്വരനെ ഭജിക്കുന്നില്ല, അവർക്ക് ഈശ്വരനെ ഭജിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈശ്വരൻ ഉണ്ടെന്ന് പോലും അവര് വിചാരിക്കുന്നില്ല എന്നാണ്. അപ്പോ ഇവിടെ എന്താണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ്? ഈശ്വരൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്ന ആളാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, ഓംനിപൊട്ടൻ, ഓംനിഷ്യൻ, ഓംനിപ്രസന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ട്, ആധാരമായിട്ട്, കൺട്രോളറായിട്ട്, അല്ലെ, എല്ലാം നിയന്ത്രിക്കുന്ന ആള് ഉണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ട് അല്ലെ, അത് തെളിയിക്കപ്പെട്ട, നമുക്ക് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ ജീവിതം തന്നെ നമ്മളെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലെ, അങ്ങനെ ഒരു ശക്തി ഉണ്ട് നമുക്ക് ബോധ്യമാവുന്നതേ ഉള്ളൂ. കാരണം നമ്മളിലുള്ളിൽ എന്തോ ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് പല ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത് അല്ലെ. അല്ലാതെ നമ്മൾക്ക് സ്വന്തമായിട്ട് കാണാനുള്ള കഴിവുണ്ടോ? ആ ഉള്ളിൽ ആ ശക്തി ഉള്ളത് കൊണ്ടാണ്, ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്, ആണോ അല്ലയോ അല്ലെ. അപ്പൊ ഒരു ശക്തി, അപ്പൊ ഈ ശരീരത്തിനെ പ്രവർത്തിക്കുമെന്ന അതേ ശക്തി തന്നെയാണ് പ്രപഞ്ചം മുഴുവനും പ്രവർത്തനങ്ങൾക്ക് കാരണം എന്ന് പറയും. അപ്പൊ ഇത് തെളിയിക്കപ്പെട്ടുള്ളൊരു വസ്തുതയാണ്, അതിനകത്ത് ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരൻ എന്താണ്, ആ തത്വം
ശാസ്ത്രീയമായിട്ട് ഗ്രഹിക്കാൻ കഴിയില്ലാത്ത ആളുകള് എന്തെങ്കിലും ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവര് സ്വന്തം സങ്കല്പത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭജിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ സുഹൃതിയാണ് എന്നുള്ളത്. ചിലപ്പോൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാൾ ഈശ്വരനെ ഭജിക്കുന്നുണ്ടാവുക, പക്ഷെ എന്നാലും അയാൾ പുണ്യാത്മാവാണ് എന്നാണ് പറയുന്നത്. എന്താണ് അയാളുടെ പുണ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം എത്ര താഴ്ന്ന തലത്തിലാണെങ്കിലും അദ്ദേഹം ഈശ്വര മാർഗത്തിലേക്ക് കാലുവെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ. ആ ഈശ്വര മാർഗത്തിലേക്ക് കാലുവെച്ചിട്ടുള്ളത് കൊണ്ട്, ആ മാർഗത്തിൽ കടന്നതുകൊണ്ട് അദ്ദേഹം സുകൃതിയാണ്. അത് എത്ര താഴ്ന്ന ലെവലിലായാലും കുഴപ്പമില്ല, സുകൃതിയാണ്. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായാലും ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്നത്. അതാണ് അദ്ദേഹത്തിന്റെ സുകൃതിത്വം എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ്. അപ്പോ എന്തുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ അർത്ഥൻ അർത്ഥാർത്ഥി ഇവരൊക്കെ ഈശ്വരനെയൊക്കെ മറന്ന് എന്താണ് മറ്റ് പല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്, ഏതെങ്കിലും രൂപത്തില് ഭഗവാനെ കൂട്ടുപിടിച്ച് അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ശ്രേയസ്കരമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലോ എന്നാണ് പറയുന്നത് അല്ലെ. മറ്റത് ഈശ്വരനെ മറന്ന് അവരെന്തെങ്കിലും തെറ്റായ കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ അവര് വല്ലാതെ താഴേക്ക് കൊണ്ടുപോകും, ഇവർ അത് അത് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച്, ഈശ്വരനെ മറന്നുകൊണ്ട് അത് നേടണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് അവർ ഭഗവാനെ കൂട്ടുപിടിച്ചിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്, അത് ശ്രേയസ്കരമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് മാത്രമല്ല, ഭഗവാൻ സർവജ്ഞനാണ് നേരത്തെ പറഞ്ഞു, സർവശക്തനാണെന്നും പറഞ്ഞു. അപ്പൊ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി എത്ര താഴ്ന്ന ലെവലിലായാലും ഭഗവാൻ അവരുടെ ഭജനം അറിയും എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഭഗവാൻ അവരുടെ ഭജനം അറിയും. എന്ന് മാത്രമല്ല, കാലക്രമത്തില് അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ദോഷങ്ങള് അതൊക്കെ റിപ്പയർ ചെയ്ത് കൊടുത്തോളും ഭഗവാൻ. അതാണ് ഇതിന്റെ സുകൃതി. അതുകൊണ്ടാണ് അവര് സുകൃതികള്, കാരണം അവർ ആൾറെഡി ഈശ്വരനിലേക്ക് കടക്കാൻ പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഭജനം ഈശ്വരൻ അറിയുകയും ചെയ്യും, അറിഞ്ഞ് അവർക്ക് വേണ്ട എന്താണ് അവർക്ക് എന്തൊക്കെയാണോ കുറവുകള് അതൊക്കെ അദ്ദേഹം നീക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോ ആർത്തനായിട്ടുള്ള ഒരാള് ഈശ്വര ബുദ്ധിയോടുകൂടി ആ തന്റെ ആർത്തി നാശത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ആർത്തി ഇല്ലാണ്ടാവുന്നത് മാത്രമല്ല, ഈശ്വര ബുദ്ധി ശക്തമാവും എന്നാണ്. ഇനി ആ ആർത്തി കഴിഞ്ഞില്ല, തീർന്നില്ല എന്ന് വിചാരിക്കുക അല്ലെ, ആ ഒരു ഉള്ളിൽ ആർത്തൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ തുടരുകയാണെന്ന് വിചാരിക്കുക, എന്നാലും അയാളുടെ ഉള്ളിൽ ഈശ്വര ബുദ്ധിയുടെ സംസ്കാരം വളരാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അത് വളരാനായിട്ട് തുടങ്ങും. നേരെ മറിച്ച് തന്റെ ആ ആർത്തി നാശം സാധിക്കുന്നത് ഈശ്വരനെ മറന്നിട്ടാണെങ്കിലോ അദ്ദേഹത്തിനെ ആർത്തി നശിക്കും, പക്ഷെ അതോടുകൂടി അഹങ്കാരം വർദ്ധിക്കും, മമത വർദ്ധിക്കും, അതയാളെ വീഴ്ത്താൻ ഇടവരുത്തും എന്നാണ്, അയാളെ താഴേക്ക് കൊണ്ടുപോകാൻ ഇടവരുത്തും എന്നാണ്. അപ്പൊ ജിജ്ഞാസുവിന്റെയും അർത്ഥാർത്ഥിയുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. അവർ ഈശ്വരനെ കൂട്ടുപിടിച്ചതുകൊണ്ട്, അവരെത്ര താണ നിലയിലായാലും ഈശ്വരനെ കൂട്ടുപിടിക്കുന്നുകൊണ്ട് അവര് സുകൃതിയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങിയോ അവരേത് തരത്തിലുള്ള ആളുകളായാലും അവര് സുകൃതികളാണ് എന്ന് പറയും. അപ്പൊ ജീവിതത്തിന്റെ പരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, ജ്ഞാനലാഭമാണ്, പ്രപത്തി അല്ലെ, സർവം ഈശ്വരമായി കാണാൻ ജ്ഞാനലാഭമാണ് ജീവിതത്തിന്റെ പരമായ ലക്ഷ്യം. അപ്പൊ ഏത് തരത്തിലുള്ള ഈശ്വര ഭജനമായാലും, ഏത് രീതിയിൽ വേണമെങ്കിൽ ഈശ്വര ഭജനം തുടങ്ങാം, ഏത് തരത്തിലായാലും അതൊക്കെ ക്രമത്തിൽ ഈ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്, അതിലേക്ക് എത്തിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭക്തന്മാരൊക്കെ ഏത് തരത്തിലുള്ളതായാലും ഭക്തന്മാരൊക്കെ സുകൃതികൾ തന്നെയാണ് എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അപ്പൊ ഇവര് ഈ മൂന്ന് തരത്തിലുള്ള ആളുകൾ സുകൃതികളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൾറെഡി ജ്ഞാനിയായ ആള് പ്രപത്തി നേടിക്കഴിഞ്ഞു, ജ്ഞാനവും നേടി, ലക്ഷ്യം കണ്ട ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? മറ്റുള്ളവരെക്കാളൊക്കെ ഉയർന്ന തലത്തിലാണ്, കേമനാണ് എന്നാണ് പറയുന്നത്.
പക്ഷെ ആ ശ്ലോക അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഈ നാല് കൂട്ടരിൽ ആരോടാണ് എനിക്ക് വളരെ പ്രിയം എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 17-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. ജ്ഞാനിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോക്യർത്ഥം അഹം സചമപ്രിയഃ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 17-ാമത്തെ ശ്ലോകത്തില്, തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തർ വിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോക്ത്യർത്ഥം അഹം സച്ച മമ പ്രിയ. അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോ ഇവരില് തേഷാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളുകളിൽ നാല് ഗ്രൂപ്പ് പറഞ്ഞല്ലോ, അർത്ഥോ അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി. ഈ പറഞ്ഞ നാല് കൂട്ടരിലും വെച്ച് ജ്ഞാനി, ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആരാ? സത്യം എന്തെന്ന് ബോധം വന്ന ആളുകള്, സത്യബോധം വന്ന് സർവം ബ്രഹ്മമയം എന്ന് കാണുന്ന ആളുകളെയാണ് ജ്ഞാനികൾ എന്ന് പറയും. അപ്പൊ ആ ജ്ഞാനികൾ എങ്ങനെയുള്ളവരാണ്? നിത്യയുക്ത എന്നാണ്. എന്താ ഈ നിത്യയുക്ത എന്ന് പറഞ്ഞാൽ? എപ്പോഴും എന്നോട് ചേർന്നിരിക്കുന്നവരാണ് അവർ. അവർ എന്റെ കൂടെ തന്നെയാണ് എപ്പോഴും നടന്നത്, ജ്ഞാനികൾ. എന്ന് മാത്രമല്ല അവര് ഏകഭക്തിയാണ്. ഏകഭക്തി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എല്ലായിടവും എന്നെ മാത്രം കണ്ട് അനുഭവിക്കുന്നവരാണ് ജ്ഞാനികൾ. അവരെവിടെ നോക്കുന്ന അവിടെയൊക്കെ ഞാൻ തന്നെയാണ് കാണുന്നത്. അങ്ങനെ അനുഭവിക്കുന്നവരാണ് ജ്ഞാനികൾ. അപ്പൊ അങ്ങനെയുള്ളവര് അവരുടെ പ്രത്യേകത എന്താ? മറ്റു മൂന്ന് ആളുകളെക്കാളും ശ്രേഷ്ഠന്മാരാണ് ഇവര്, ജ്ഞാനികൾ എന്ന് പറയും. എന്ന് മാത്രമല്ല ജ്ഞാനിക്ക് അഹം അത്യർത്ഥം പ്രിയ എന്നാണ്. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് മറ്റെല്ലാനേക്കാളും ഞാൻ വളരെ പ്രിയപ്പെട്ടവനാണ് ജ്ഞാനിക്ക്. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഈ ജ്ഞാനികളാണ് മറ്റെല്ലാവരെക്കാട്ടിലും പ്രിയപ്പെട്ടത് എന്ന് പറയാം. മനസ്സിലായോ കേട്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞ നാല് ഗ്രൂപ്പിലുള്ള ആളുകൾ സുഹൃത്തുക്കൾ തന്നെയാണ്, പുണ്യം പുണ്യാത്മാക്കൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഈ നാല് കൂട്ടരിൽ വെച്ച് സത്യം എന്തെന്ന് മനസ്സിലാക്കിയ, സത്യം ഗ്രഹിച്ച, വസ്തുബോധം വന്ന് സർവം ബ്രഹ്മമയം എന്ന് കാണുന്ന ജ്ഞാനി എപ്പോഴും എന്നോട് ചേർന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല എല്ലായിടത്തും എന്നെ മാത്രം കണ്ട് അനുഭവിക്കുന്നവരാണ് ജ്ഞാനികൾ. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനികൾ മറ്റു മൂന്ന് ഗ്രൂപ്പിലുള്ള ആളുകളെക്കാളും ശ്രേഷ്ഠനാണ്. അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ച് മറ്റെല്ലാവരെക്കാളും ഞാനാണ് അവർക്ക് പ്രിയമായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും മറ്റെല്ലാറ്റിനെക്കാളും ജ്ഞാനിയാണ് എന്നെ സംബന്ധിച്ചും വളരെ പ്രിയപ്പെട്ടത്. അപ്പൊ ജ്ഞാനിയും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത് അല്ല. നേരത്തെ മൂന്ന് ഗ്രൂപ്പ് പറഞ്ഞു, അർത്ഥൻ ജിജ്ഞാസു അർത്ഥാർത്ഥി. അപ്പൊ ഇവര് മൂന്നാളെക്കാളിലും ജ്ഞാനി ശ്രേഷ്ഠനാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഭഗവാൻ പറഞ്ഞു, ജ്ഞാനി നിത്യയുക്തനാണ്, എന്നോട് ചേർന്നിരിക്കുന്നു എപ്പോഴും, ഏകഭക്തിയാണ്, എല്ലായിടത്തും എന്നെ മാത്രമാണ് കണ്ടനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്ന് പറയാനുള്ള കാരണം. അപ്പൊ നിത്യയുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യയുക്തൻ എന്ന് പറഞ്ഞാൽ ആ സത്യബോധം വിട്ടുപോകാതെ എപ്പോഴും ഉള്ളിൽ ആ സത്യബോധം ഉണ്ടാവും അല്ലെ. പുറമേക്ക് എങ്ങനെ കിടക്കെ കാണുന്നുണ്ട്, ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ സത്യബോധത്തിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യുക. അവരെയാണ് നിത്യയുക്തൻ എന്ന് പറയും. അവ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ആ ബ്രഹ്മവസ്തുവിന്റെ സത്യത്തിന്റെ പ്രത്യക്ഷമായ അനുഭവം ഒരിക്കലും ഉണ്ടായാൽ പിന്നെ ആ ബോധം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് പറയും. ആ വസ്തുബോധം ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം ഇപ്പൊ നമ്മളുടെ പ്രത്യക്ഷത്തില് നേരിട്ട് നമ്മൾക്കൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനുഭവം നമ്മൾ മറക്കില്ല അല്ലെ, ശരിയല്ലേ? അല്ലെ, നമ്മൾ മറക്കുമോ? നേരിട്ട് ഒരു അനുഭവം ഉണ്ടായാൽ മറക്കില്ല. അപ്പൊ നമ്മൾ അഗ്നി തീ കത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഒരിക്കലും വെറുതെ പോയിട്ട് കൈ തീയിൽ കൊണ്ടുവെക്കില്ല. എന്താ കാരണം? തീയിൽ കൈ വെച്ചാൽ പൊള്ളുന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ. ആ അനുഭവം നമ്മളിൽ നിന്ന് ഒരിക്കലും നഷ്ടമാവില്ല, ഒരിക്കലും പോവില്ല. അത് ഉള്ളിലുണ്ടാവും എപ്പോഴും, കാരണം അത് പ്രത്യക്ഷമായ അനുഭവമാണ്, നമ്മൾ നേരിട്ട് അനുഭവിച്ചിരിക്കുക. അപ്പൊ അതേപോലെ ഈ സത്യബോധം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെട്ടു, നേരിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള അറിവ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ്. അപ്പൊ മറ്റു മൂന്ന് പേരോ? ആർത്ഥൻ, അവര് വസ്തുബോധം വന്നിട്ടില്ല അവർക്ക്. അപ്പൊ ആ വസ്തുബോധം സത്യം എന്താന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ഈശ്വരനെ ഭജിക്കുക? അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലാണ് സങ്കല്പിച്ചിട്ടാണ് ഈശ്വരനെ ഭജിക്കുക. അവര് രൂപം സങ്കല്പിക്കും, എന്നിട്ട് ഈശ്വരനെ ഭജിക്കും. അപ്പൊ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, ആ സങ്കല്പം മാറിക്കഴിഞ്ഞാൽ അവരുടെ ഈശ്വര ബോധത്തിന് മാറ്റം സംഭവിക്കും, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അവര് നിത്യയുക്തന്മാരല്ല എന്ന് പറയാം, ആർത്ഥന്മാരായ ആളുകൾ. പക്ഷേ ആ ബ്രഹ്മാനുഭവം നേരിട്ട് കിട്ടിയ
ജ്ഞാനിയെ സംബന്ധിച്ച് സർവം ഭ്രമമയം, എല്ലാം ഭ്രമമയമാണ്. അതിനെയാണ് ഏകഭക്തിത്വം എന്ന് പറയുക. നേരെ മറിച്ച് മറ്റുള്ളവരെയൊക്കെയാണ് വിദ്യാധനം, ജ്ഞാനിയെ സംബന്ധിച്ചൊക്കെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മറ്റു മൂന്ന് പേരുടെ കാര്യം പറയുകയാണെങ്കിലോ, ഈശ്വരനുണ്ട്, പക്ഷെ അതിന്റെ കൂടെ മറ്റു പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ഈശ്വരനുണ്ട്, ശരി, അതിനവർ അംഗീകരിക്കുന്ന ഈശ്വര ഭജനമൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ വേറെ കുറെ കാര്യങ്ങൾ അവരുണ്ടാവും. അതുകൊണ്ട് അവർ ഏകഭക്തി എന്ന് പറയാൻ പറ്റില്ല, ഏകഭക്തികൾ എന്ന് അവരെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ച് ജ്ഞാനി അങ്ങേയറ്റം പ്രിയപ്പെട്ട ആളാണ്, ജ്ഞാനിയെ സംബന്ധിച്ച് ഈശ്വരനും പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഉപനിഷത്തുകളൊക്കെ പറയുന്നത് എന്താണ്, ഏറ്റവും അങ്ങേയറ്റത്തെ ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദമാണ് എന്ന്. ആ ബ്രഹ്മത്തിൽ നിന്ന് അതിന്റെ സ്വരൂപം അത് അനുഭവിക്കുന്ന ആ ആനന്ദം, അതാണ് അങ്ങേയറ്റത്തെ ആനന്ദം. നമ്മളെ മനസ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു ആനന്ദമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അത് എവിടുന്ന് കിട്ടുന്ന അറിയാത്തത് കൊണ്ട് അത് പുറമേയുള്ള വസ്തുക്കളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരു അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ഉള്ളിടത്തേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ആ ബ്രഹ്മാനന്ദം പറയുന്നത് അങ്ങേയറ്റത്തിന് അതിൽ കവിഞ്ഞ ഒരു ആനന്ദം ഇല്ല എന്ന് ഉപനിഷത്തുകളൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പോ ആ ആനന്ദമായിട്ടുള്ള അനുഭവം നൽകുന്ന ബ്രഹ്മം ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോ എല്ലായിടത്തും എന്നെ തന്നെ കണ്ട് ആരാധിക്കുന്ന ആ ജ്ഞാനിയെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അല്ലെ? എല്ലായിടത്തും എന്നെ മാത്രമേ കാണുന്നത്, അപ്പൊ പിന്നെ എനിക്ക് അവരെ ഇഷ്ടം വരാതിരിക്കുമോ എന്ന് ചോദിക്കാം. നേരെ മറിച്ച് ആർത്തൻ അല്ലെങ്കിൽ അർത്ഥാർത്ഥി ഇവരെ സംബന്ധിച്ച് എന്താ സംഭവിക്കണം, അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ അല്ലെ, അവർക്ക് നേടണം എന്ന ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി സഹായത്തിന് വേണ്ടി മാത്രമാണ് ഭഗവാനെ കൂട്ടുപിടിക്കുന്നത് അല്ലെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ, അമ്പലങ്ങളിലൊക്കെ പോകുന്നതിന് ഒരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോവാ അല്ലെ? അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ലിസ്റ്റ് അവിടെ സമർപ്പിക്കും, ഭഗവാൻ ഇതൊക്കെ തരണം കേട്ടോ, ഞാനിത് അവിടെ എന്താണ് ഇന്നിന്ന വഴിപാടുകൾ ഞാൻ നടത്താം, ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ നമ്മൾ വരിക. അപ്പൊ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭഗവാൻ പ്രിയപ്പെട്ടതൊന്നുമല്ല, അത്രയ്ക്ക് പ്രിയമൊന്നുമില്ല ഭഗവാനോട്, കാര്യം നടക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ തിരിച്ചും ഭഗവാന് അവരോട് അത്രയ്ക്ക് പ്രിയമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുക. മനസ്സിലായോ? അത്രയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പ്രിയമാണ് നേരത്തെ പറഞ്ഞു, പക്ഷെ അത്രയ്ക്ക് ഉണ്ടാവില്ല, ജ്ഞാനിയോടുള്ള അത്രയും ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇത് ഈ കാര്യം ഒന്നുകൂടി പറയുന്നുണ്ട്, ഈ ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ജ്ഞാനി മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത്? അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, അത് നമ്മൾക്ക് നാളെ നോക്കാം. ഓക്കെ, റൈറ്റ്, കണ്ണുകൾ അടച്ചു വെക്കൂ, ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, കണ്ണുകൾ അടച്ചു വെക്കൂ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നെറ്റല് നിവർന്നിരിക്കും, കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. തന്നിൽ തന്നെ വിശ്രമിക്കൂ, ബി വിത്ത് യുവർ സെൽഫ്. സം ശമിദ്ധ്യുപസി വൃഷൻ അഗ്നി വിശ്വാനര്യ ഇലസ്പതേ ശമിദ്ധ്യസി സനോവ ശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത
ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതി സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രേവ സമാനേന ഊഹ വിഷാജുഹോമി സമാനീവ ആഗൂതി സമാനാഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥിവ്യേ നമ ഔഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹതേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തിഃ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പ്രതിക്കിടാം. ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.